മാരുതി സുസുക്കിയുടെ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വാഹനമാണ് എസ്പ്രസോ. അപ്പോൾ ഈ വാഹനത്തിനെ പറ്റി ഒരു കംപ്ലീറ്റ് റിവ്യൂവും അതിൻ്റെ ടോട്ടൽ ഇൻഫർമേഷൻസുമാണ് ഈ വീഡിയോയിൽ കൂടി ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. എസ്പ്രസോയെ ഒരു എൻട്രി ലെവൽ അഥവാ ഹാച്ച്ബാക്ക് ലെവൽ കാർ എന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഇതിന് അവർ കൊടുത്തിരിക്കുന്നത് ഒരു അഗ്രസീവും സ്പോർട്ടിയുമായിട്ടുള്ള ഒരു ഡിസൈനാണ് അവർ കൊടുത്തിരിക്കുന്നത്. ഈ വണ്ടിയുടെ കോമ്പറ്റീഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ റെനോൾട്ടിൻ്റെ ക്വിഡ്, അതുപോലെ തന്നെ ഡാറ്റ്സൺ റെഡിഗോ തുടങ്ങിയ മോഡൽസാണ്. എസ്പ്രസോയിൽ എടുത്തു പറയേണ്ട കാര്യം അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. 180 mm ആണ് അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുപോലെ തന്നെ വണ്ടിയുടെ ഹെഡ്ലൈറ്റും ടെയിൽ ലൈറ്റും വരുന്നത് ഹാലജൻ ആണ്, LED ലാംപ്സ് അല്ല. പിന്നെ വണ്ടിക്ക് അലോയ് വീൽസ് അല്ല വരുന്നത്, 4 സ്റ്റീൽ വീൽസ് ആണ് വരുന്നത്. ടോട്ടലി 6 കളേഴ്സിലാണ് നമുക്ക് ഈ വാഹനം ലഭിക്കുന്നത്. റെഡ്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, മെറ്റാലിക് ഗ്രാഫൈറ്റ് ഗ്രേ, മെറ്റാലിക് സിൽക്കി സിൽവർ തുടങ്ങിയ കളേഴ്സിലാണ് നമുക്ക് ഈ വാഹനം ലഭിക്കുന്നത്. 1 liter അഥവാ 998 cc K10B പെട്രോൾ എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ മാക്സിമം പവർ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5500 rpmൽ ഇത് 67 bhp, അതുപോലെ തന്നെ 3500 rpmൽ 90 nm ടോർക്കുമാണ് ഈ എഞ്ചിന് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. ഇനി ഇതിൻ്റെ കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് എന്ന് പറഞ്ഞാൽ 21 km/l ആണ്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ ടാങ്ക് കപ്പാസിറ്റി 27 liters ആണ്. ടോട്ടലി 10 variants ഈ വാഹനം നമുക്ക് ലഭിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഡിഫറെൻ്റ് ഡ്യുവൽ എയർ ബാഗ്സും അതുപോലെ തന്നെ ABS വിത്ത് EBD തുടങ്ങിയവയാണ് ഈ വണ്ടിയുടെ സേഫ്റ്റി ഫീച്ചേഴ്സ് ആയിട്ട് വരുന്നത്. ഈ വാഹനത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് 3-cylinder BS6 എഞ്ചിനാണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് പോകാം. ഇൻറ്റീരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ ആദ്യം തന്നെ പറയേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇൻസ്ട്രുമെൻ്റ് കൺസോൾ, അതായത് നിങ്ങളുടെ സ്പീഡോമീറ്റർ തുടങ്ങിയ ഇൻഫർമേഷൻസ് എല്ലാം കാണിക്കുന്ന കൺസോൾ സെൻറ്ററിലായിട്ടാണ് വന്നിരിക്കുന്നത് ഡാഷ്ബോർഡിൻ്റെ. അപ്പോൾ അതിന് തൊട്ട് തറയിൽ തന്നെ ഒരു സ്റ്റീരിയോയും കൊടുത്തിട്ടുണ്ട്, ഒരു ടച്ച് സ്ക്രീൻ സ്റ്റീരിയോയുണ്ട്. ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ തുടങ്ങിയവയെല്ലാം സപ്പോർട്ട് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഇൻഫോട്ടെയിൻമെൻറ് സിസ്റ്റമാണ് ഇതിൽ വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിനെ പറ്റി പറയുകയാണെങ്കിൽ 2 types ഗിയർ ബോക്സ് ആണ് വന്നിരിക്കുന്നത്. 5-speed മാനുവൽ ട്രാൻസ്മിഷനും അതുപോലെ തന്നെ 5-speed ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനും ഇതിൽ വന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 5 ആണ്. 5 പേർക്ക് സുഖത്തെ അത്യാവശ്യം കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബൂട്ട് സ്പേസ് എന്ന് പറയുമ്പോൾ 240 liter ആണ് സ്റ്റോറേജ് സ്പേസ് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് ഏരിയ തന്നെയുണ്ട്. പിന്നെ ഇതിൽ വരുന്നിരിക്കുന്ന മിറേഴ്സ് ഓട്ടോമാറ്റിക് അല്ല, മാനുവലി ഫോൾഡബിൾ ആണ്. നമ്മൾ മാനുവലായിട്ട് ഒരു നോബ് ഉണ്ട്, അത് വെച്ച് വേണം മിറർ കൺട്രോൾ ചെയ്യാൻ. പിന്നെ റിയർ വ്യൂ മിറേഴ്സ് അതുപോലെ തന്നെയുള്ള സെൻറ്ററിലെ ടോപ്പിലായിട്ടുള്ള മിറേഴ്സും ഓട്ടോ ഡിമ്മിങ് അല്ല, മാനുവലായിട്ട് ഡിം ചെയ്യണം. പിന്നെ ഇതിൻ്റെ പറയേണ്ട കാര്യമെന്ന് വെച്ചാൽ ഇതിൽ വന്നിരിക്കുന്ന AC പവർ സ്റ്റിയറിംഗ്, പിന്നെ സ്റ്റിയറിങ്ങിനകത്ത് തന്നെ ബിൽട്ടിൻ സ്വിച്ചസ്, അതൊക്കെ ഇതിൻ്റെ ഒരു ഫീച്ചേഴ്സ് ആയിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാം. സോ അത്രയുമാണ് എനിക്ക് ഈ വാഹനത്തിനെ പറ്റി പറയാനുള്ളത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ അഥവാ സോറി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ ഗായ്സ്, ബൈ ബൈ.